ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചന കേൾവിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ സ്വർഗത്തിലെ നമുക്ക് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട ഈ അവസരത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധയെത്തിരിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ വായിക്കുന്നു: ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമാണ് ഈ വാക്യത്തിൽ നാം വായിച്ചത്: ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നമ്മളിൽ വസിക്കണം. തിരുവചനത്തിൽ യേശു കർത്താവ് തന്നെ തിരുവായ്മൊഴിഞ്ഞ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കണമെന്നുള്ളത്. ദൈവത്തിൻ്റെ വചനത്തെ ഉള്ളിൽ വസിപ്പിക്കണം. ദൈവവചനം ഉള്ളിൽ വസിക്കുന്നവരെയാണ് ദൈവത്തിന് താല്പര്യം. അങ്ങനെയുള്ളവരാണ് നിത്യതയിലെത്തുന്നത്. ഈ വേദഭാഗത്തെ വ്യക്തമായിട്ട് പറയുന്നു: ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കണം. ഇംഗ്ലീഷ് പരിഭാഷയിലേക്ക് വരുമ്പോൾ നമുക്ക് ആ വാക്യം മനസ്സിലാകുന്നത്, യേശു ക്രിസ്തുവിൻ്റെ വചനം, യേശു കർത്താവിൻ്റെ ഉപദേശങ്ങൾ, അതിൻ്റെ എല്ലാവിധമായ ജ്ഞാനത്തോടും കൂടെ നമ്മളിൽ വസിക്കണമെന്നാണ് ആ പരിഭാഷയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവ് എന്താണോ പറഞ്ഞിരിക്കുന്നത്, കർത്താവിൻ്റെ ഉപദേശങ്ങൾ എന്താണോ, കർത്താവിൻ്റെ വചനം അനുസരിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണോ, അത് ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നമ്മുടെ ഉള്ളിൽ വസിക്കണം. അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടെ നമ്മുടെ ജീവിതങ്ങളിൽ അത് നിറഞ്ഞു നിൽക്കണം എന്നാണ് ദൈവവചനം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം ഐശ്വര്യമായി അതിൻ്റെ എല്ലാ നിറവോടും കൂടെ, അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടെ, അതിൻ്റെ എല്ലാ ജ്ഞാനത്തോടും കൂടെ വസിക്കുവാൻ കഴിയുന്നത്? ഒരുവൻ്റെ ഉള്ളിൽ വചനം വസിച്ചാൽ അവൻ്റെ ഉള്ളിൽ വലിയ ദൈവീകമായ പ്രത്യാശ നിറയും. ഈ ലോകത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒന്നും അവനെ ബാധിക്കത്തില്ല. കാരണം ആ വ്യക്തിയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്, ആ വ്യക്തിയുടെ ഉള്ളിൽ വസിക്കുന്നത് ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ലോകത്തിൻ്റെ ഉപദേശങ്ങളല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ വചനമാണ്. ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കണമെന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് ഒരുവൻ്റെ ഉള്ളിൽ ദൈവവചനം വസിക്കുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ 12-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കണം. 12-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ എപ്രകാരമാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം അതിൻ്റെ പൂർണ്ണ രീതിയിൽ, പൂർണ്ണതയോടുകൂടി, സകല ജ്ഞാനത്തോടും കൂടെ വസിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. ആ 12-ാം വാക്യം തൊട്ട് നാം വായിക്കുമ്പോൾ വളരെ വ്യക്തമായി അവിടെ എഴുതി വച്ചിരിക്കുന്നു ആരുടെ ഉള്ളിലാണ് ദൈവവചനം പൂർണ്ണതയോടുകൂടി അതിൻ്റേതായ സകല ജ്ഞാനത്തോടും കൂടെ ഐശ്വര്യമായി വസിക്കുന്നത്. വചനം കേൾക്കുന്നുണ്ട്, വചനത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നുണ്ട്, നന്മകൾ കൈക്കലാക്കുന്നുണ്ട്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വചനത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ സകല പൂർണ്ണതയും നമ്മൾ നിറഞ്ഞു നിൽക്കണമെന്ന്, ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ വചനം നമ്മിൽ വസിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിന് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയണം. 12-ാം വാക്യത്തിനകത്ത് പറയുന്നു: അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി. 3 അഭിസംബോധനയാണ് ദൈവവചനം ഉള്ളിൽ വസിക്കുന്ന പ്രിയപ്പെട്ടവരെക്കുറിച്ച് അവിടെ പരാമർശിക്കുന്നു. 1, ദൈവത്തിൻ്റെ വൃതന്മാർ; 2, ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ; 3, ദൈവത്തിന് പ്രിയരായവർ. ദൈവത്തിൻ്റെ വൃതന്മാരാണ്. വൃതന്മാരെന്ന് പറഞ്ഞാൽ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നവർ, ദൈവം ചൂസ് ചെയ്തിരിക്കുന്നവർ, ദൈവം എലക്ട് ചെയ്തിരിക്കുന്നവർ, ദൈവം തിരഞ്ഞെടുത്തവരാണ് ദൈവത്തിൻ്റെ വൃതന്മാർ. ഞാനും നിങ്ങളും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും മനുഷ്യർ തിരഞ്ഞെടുത്തവരല്ല, സംഘടനകൾ തിരഞ്ഞെടുത്തവരല്ല, ഏതെങ്കിലും വ്യക്തികൾ തിരഞ്ഞെടുത്തവരല്ല, ദൈവം തിരഞ്ഞെടുത്തതാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മുടെ മേലുണ്ട്. ദൈവം തിരഞ്ഞെടുത്തതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ നമുക്ക് അവസരം കിട്ടിയത്. ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടാണ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്, നമ്മെ ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഇന്നും കർത്താവിനെ പുകഴ്ത്താനും കർത്താവിൻ്റെ വചനം കേൾക്കുവാനും ഒക്കെ നമുക്ക് അവസരമുണ്ടാകുന്നത്. ദൈവത്തിൻ്റെ വചനം അതിൻ്റെ സകല ജ്ഞാനത്തോടും കൂടെ ഐശ്വര്യമായി വസിക്കുന്നത് ആരുടെ ഉള്ളിലാണ്? 1, ദൈവം തിരഞ്ഞെടുത്തവരുടെ ഉള്ളിൽ. ഉറപ്പുണ്ടോ? ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എൻ്റെ മേലുണ്ട്, പാപത്തിൽ രസിക്കേണ്ട ഞാൻ ലോകത്തിൻ്റെ സുഖങ്ങളിൽ
പുളച്ച് നടക്കേണ്ട ഞാൻ, പാപത്തിൻ്റെ സ്വാധീന ശക്തിയാൽ പിടിക്കപ്പെട്ട് നടക്കേണ്ട എന്നെ, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അവകാശിയാക്കി, ദൈവ പൈതലാക്കി എന്നെ മാറ്റിയതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുണ്ട്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്, ദൈവത്തിന് വൃതസ്ഥനാണ്, വൃതന്മാരാണ്, ദൈവത്തിന് വളരെ വിലപ്പെട്ടവരാണ് നമ്മൾ. രണ്ട്, ദൈവത്തിൻ്റെ വിശുദ്ധന്മാരാണ്, ദൈവത്തിൻ്റെ വിശുദ്ധന്മാരാണ്, ഹോളി വൺസ്, ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ. ദൈവത്തിൻ്റെ വിശുദ്ധന്മാരെന്ന് പറയുമ്പോൾ അതൊരു കൂട്ടരേ ഉള്ളൂ. നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കണം. തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശമാണ്. ദൈവം പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിക്കും. തെറ്റുകളുണ്ടായിരിക്കാം, കുറവുകളുണ്ടായിരിക്കാം, പക്ഷേ യേശു കർത്താവിൻ്റെ പാവനവും പരിശുദ്ധമായി തിരുനിണം നമ്മളെ ശുദ്ധീകരിച്ചിരിക്കുകയാണ്, വിശുദ്ധീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധന്മാരാണ്. ഉറപ്പുണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധയാണ്, ദൈവത്തിൻ്റെ വിശുദ്ധനാണ്. ഏതെങ്കിലും സഭ വിശുദ്ധന്മാരാക്കിയവരല്ല, മറിച്ച് ദൈവം വിശുദ്ധീകരിച്ചവരാണ്, പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിച്ചവരാണ്, ദൈവവചനം ശുദ്ധീകരിച്ചവരാണ്. ഒന്ന്, ദൈവത്തിൻ്റെ വൃദ്ധന്മാർ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ. രണ്ട്, ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ, ദൈവം നോക്കുമ്പോൾ വിശുദ്ധന്മാരായിരിക്കുന്നവർ. മൂന്ന്, പ്രിയർ, ദൈവത്തിന് പ്രിയരായവർ എന്ന് പറഞ്ഞാൽ ദൈവം സ്നേഹിച്ചവർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഹോളി പീപ്പിൾ ഹി ലവ്സ്, ബിലോവഡ്, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവർ. ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയമുള്ളവരെ, എത്രയോ സൗഭാഗ്യ അവസ്ഥയാണ് തിരുവചനം നമ്മളെ അറിയിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി അതിൻ്റെ സകല ജ്ഞാനത്തോടും കൂടെ നമ്മളിൽ വസിക്കണമെന്ന് പറയുമ്പോൾ, ഒന്ന്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ വൃദ്ധന്മാരാണ്. ഇത് പറയുമ്പോൾ ആ ബോധ്യമകത്തോട്ട് കയറണം. രണ്ട്, ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ വംശത്തിൽപ്പെട്ടയാളാണ്, ദൈവത്തിന് വിശുദ്ധനാണ്, ദൈവത്തിന് വിശുദ്ധയാണ്, വിശുദ്ധരാണ് നമ്മൾ. മൂന്ന്, പ്രിയരാണ്, ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. നമ്മളെ ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു, നിങ്ങളെ ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു. യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് നിങ്ങൾ. നിങ്ങൾ കൊള്ളരുതാത്തവരായിരുന്നു, തെറ്റുകാരായിരുന്നു, യാതൊരു ഉപയോഗവും ദൈവത്തിനില്ലാത്തവരായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ വന്നപ്പോൾ, ദൈവം നിങ്ങളെ വിശുദ്ധീകരിച്ചപ്പോൾ, ദൈവം നിങ്ങളെ നീതീകരിച്ചപ്പോൾ, കർത്താവിനെ നമുക്ക് വേണ്ടി തന്നപ്പോൾ, ആ രക്ഷാകരമായ ആ ക്രൂശ് മരണത്തിൽ നമ്മൾ വിശ്വസിച്ചപ്പോൾ, ദൈവത്തിന് പ്രിയമുള്ള മക്കളായി തീർന്നു, ദൈവത്തിന് പ്രിയരായി തീർന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനം വസിക്കുന്നവരെക്കുറിച്ച് മൂന്ന് അഭിസംബോധനയാണ് പറഞ്ഞത്. ഒന്ന്, ദൈവത്തിൻ്റെ വൃതന്മാർ. രണ്ട്, ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ. മൂന്ന്, ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ളവർ. ഇനി ഇങ്ങനെ വിശുദ്ധന്മാരും വൃതന്മാരും പ്രിയരുമായി നടക്കുന്നവരുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ ജീവിതമാകുന്ന വസ്ത്രത്തെക്കുറിച്ച് വ്യക്തമായി 13 വാക്യത്തിൽ വായിക്കുന്നു. ക്രിസ്തുവിൻ്റെ വചനം നമ്മൾ വസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകളാണ് ഇവിടെ വായിക്കുന്നത്. ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്. ഒന്ന്, മനസ്സലിവ്. രണ്ട്, ദയ. മൂന്ന്, താഴ്മ. നാല്, സൗമ്യത. 5, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വൃതന്മാർ, ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ, ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ളവർ, അവർ ധരിക്കുന്ന വസ്ത്രം എങ്ങനെയുള്ളതാണ്, അവരുടെ ജീവിതത്തെക്കുറിച്ച് വായിക്കുന്ന 5 കാര്യങ്ങൾ. ഒന്ന്, മനസ്സലിവ് ഉണ്ടായിരിക്കണം. മനസ്സലിവ്, കമ്പാഷൻ. രണ്ട്, ദയുണ്ടായിരിക്കണം, കൈൻഡ്നെസ് ഉണ്ടായിരിക്കണം. മനസ്സലിവും ദയവും അത് ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളാണ്, ആ ദൈവത്തിൻ്റെ ധാർമ്മികമായ ഗുണലക്ഷണങ്ങളാണ്. അത് ദൈവത്തിൻ്റെ വൃദ്ധന്മാർക്കും ദൈവം വിശുദ്ധീകരിച്ചവർക്കും ദൈവം സ്നേഹിച്ചവർക്കും ഈ ഗുണഗണങ്ങൾ രണ്ടും നിർബന്ധമായും ഉണ്ടായിരിക്കണം. മറ്റുള്ളവരെ കാണുമ്പോൾ, നമ്മളെക്കാളും താഴ്ന്ന രീതിയിൽ ജീവിക്കുന്നവരെ കാണുമ്പോൾ, കഷ്ടത അനുഭവിക്കുന്നവരെ കാണുമ്പോൾ മനസ്സലിയണം, ദയ തോന്നണം. മൂന്നാമത് കണ്ടി പറയുന്നു, താഴ്മ, കൈൻഡ്നെസ്, ഹ്യൂമിലിറ്റി, മീക്നെസ്, പേഷ്യൻസ്. ഇത് മൂന്നും ഒരുമിച്ച് പരസ്പരം ബന്ധപ്പെട്ട് കേൾക്കുന്ന പദങ്ങളാണ്, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നുള്ളത്. ഇത് ധരിക്കണം. നമ്മുടെ ജീവിതത്തിനകത്ത് താഴ്മയുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക. ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ, നന്മകളിൽ നമ്മൾ പ്രശംസിക്കുന്നവരാണോ? അഹങ്കാരം നമ്മുടെ ഉള്ളിലുണ്ടോ? എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ താഴ്മയുള്ളവരായിരിക്കണം, സൗമ്യതയുള്ളവരായിരിക്കണം. ജഡത്തിൻ്റേതായ സ്വാധീന ശക്തികൾ നമ്മളെ പുറകോട്ട് വലിക്കുമ്പോൾ, ആത്മാവിൽ നാം ജീവിക്കുമ്പോൾ നിശ്ചയമായിട്ടും മനസ്സലിവുള്ളവരായി തീരുവാൻ നമുക്ക് കഴിയും, ദയുള്ളവരായി തീരുവാൻ നമുക്ക് കഴിയും, താഴ്മയുള്ളവരായി തീരുവാൻ നമുക്ക് കഴിയും, സൗമ്യതയുള്ളവരായി തീരുവാൻ നമുക്ക് കഴിയും, ദീർഘക്ഷമയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് കഴിയും. അങ്ങനെ ജീവിക്കുന്നവരെക്കുറിച്ചാണ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും
നിങ്ങളിൽ വസിക്കുമെന്നുള്ളത്. കർത്താവ് പ്രാർത്ഥിക്കുന്നതിനെല്ലാം ഉത്തരം തരുന്ന ദൈവമാണ്. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്, ദൈവത്തിൻ്റെ നീതിയാണ്, അത് ദൈവ പ്രാർത്ഥിക്കുന്നവരോടുള്ള ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ മനസ്സലിവാണ്, വചനത്തിനകത്തെ പ്രോമിസാണ്. അപ്പോൾ തന്നെ നാം ചിന്തിക്കണം, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിക്കുമ്പോൾ തന്നെ ദൈവം നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ആ വളർച്ചയെക്കുറിച്ച് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നയാളാണ്. നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം സകല ജ്ഞാനത്തോടും അതിൻ്റെ പൂർണ്ണതയോടും കൂടെ വസിക്കണമെങ്കിൽ നമ്മൾ മനസ്സലിവുള്ളവരായിരിക്കണം, ദയുള്ളവരായിരിക്കണം, താഴ്മയുള്ളവരായിരിക്കണം, സൗമ്യതയുള്ളവരായിരിക്കണം, ദീർഘക്ഷമയുള്ളവരായിരിക്കണമെന്ന് ദൈവവചനം പറയുന്നു. ഇങ്ങനെ ജീവിക്കുന്നവരുടെ ജീവിതം കണ്ടാലറിയാം, അവരെ കണ്ടാലറിയാം അവരെന്ത് ചെയ്യും. 13-ാം വാക്യത്തിൽ വായിക്കുന്നു, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിൻ്റെ വൃതന്മാരായവർ, ദൈവത്തിന് പ്രിയമുള്ളവർ, ദൈവത്തിൻ്റെ വിശുദ്ധന്മാർ, മനസ്സലിവോടുകൂടെ, ദയോടുകൂടെ, താഴ്മയോടുകൂടെ, സൗമ്യതയോടുകൂടെ, ദീർഘക്ഷമയോടുകൂടെ ജീവിക്കുന്നവരെ കാണുമ്പോൾ അവർ ചെയ്യുന്ന അവരുടെ പ്രതികരണമാണ്, അവരുടെ റെസ്പോൺസാണ് 13-ാം വാക്യത്തിൽ വായിക്കുന്നത്. എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ, അതിൻ്റെ പൂർണ്ണതയോടുകൂടെ വെളിപ്പെടണമെങ്കിൽ, ഒന്ന് അന്യോന്യം പൊറുക്കണം. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോടെങ്കിലും വൈരാഗ്യമുണ്ടോ? ആരെങ്കിലും നമുക്കെതിരെ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ നമുക്കവരോട് ക്ഷമിക്കാൻ കഴിയാത്ത നിലവാരത്തിലുള്ള തെറ്റാണ് അവർ ചെയ്തതെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, വചനം പറയുന്നു, ക്രിസ്തുവിൻ്റെ വചനം പൂർണ്ണ അധികാരത്തോടുകൂടി അതിൻ്റെ പൂർണ്ണ നിറവോടുകൂടി ഐശ്വര്യമായി നമ്മളിൽ വസിക്കണമെങ്കിൽ നമ്മൾ അന്യോന്യം പൊറുക്കണം, ക്ഷമിക്കണം. അടുത്ത് വ്യക്തമായിട്ട് പറയുന്നു, വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കണം. രണ്ട് കൈകൾ കൂട്ടിയടിക്കുമ്പോൾ മാത്രമേ ശബ്ദമുണ്ടാകുകയുള്ളൂ. എന്നാൽ ഒരു കൈ പറയുകയാണ്, ഞാൻ അടിക്കുന്നില്ല, ഞാൻ മാറി നിൽക്കുകയാണ്, അങ്ങനെ പറഞ്ഞാൽ ശബ്ദമുണ്ടാകുകയില്ല. ക്രിസ്തുവിൻ്റെ വചനം ഉള്ളിൽ വസിക്കുന്നവർ വഴക്കുണ്ടാകുമ്പോൾ, സ്വാഭാവികമാണ്, മനുഷ്യർ തമ്മിൽ ജീവിക്കുമ്പോൾ, സംഘടനയിൽ ജീവിക്കുമ്പോഴൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെ ഉണ്ടായാൽ തമ്മിൽ ക്ഷമിക്കണം, പരസ്പരം ക്ഷമിക്കണം. അങ്ങനെ ക്ഷമ വ്യാപരിക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഉത്തരം തരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന എന്താണ്? നമ്മൾ ആത്മീയമായ നിലയിൽ നല്ലവണ്ണം വളർന്നെന്നാണ്. അല്ല, അങ്ങനെയല്ല. എൻ്റെ തെളിവെന്താണ്? ആത്മീയമായി വളർന്നതിൻ്റെ തെളിവെന്താണ്? ക്രിസ്തുവിൻ്റെ വചനം ഉള്ളിൽ സകല ജ്ഞാനത്തോടും കൂടി ഐശ്വര്യമായി വസിക്കുന്നതിൻ്റെ തെളിവെന്താണ്? അതിൻ്റെ തെളിവാണ് ഇവിടെ പറയുന്നത്, ക്ഷമ വ്യാപരിക്കും. വഴക്കുണ്ടാകുമ്പോൾ തമ്മിൽ ക്ഷമിക്കും, മറ്റുള്ളവരോട് പൊറുക്കാൻ തയ്യാറാകും. ഇങ്ങനെ ഒരുവൻ പൊറുക്കണമെങ്കിൽ, ക്ഷമിക്കണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ടായിരിക്കണം. എന്താ? കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. 13-ാം വാക്യത്തിന് അവസാനം പറയുന്നു, നിങ്ങൾക്ക് ആരോടും ക്ഷമിക്കാൻ കഴിയാത്ത വലിയ പിണക്കങ്ങളുള്ള ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന ആളുകളാണെങ്കിൽ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഏത് വലിയ കയ്പും മാറിപ്പോവും, ഏറ്റവും വലിയ പകയും ഉരുകി മാറും. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. 13-ാം വാക്യത്തിൽ കൊലോസ്യർ 3:13 അവസാന ഭാഗത്തിൽ പറഞ്ഞു, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. അത്രയും ഓർത്താൽ മതി. ഞാൻ ഇന്ന് വചനം കേൾക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ ഉത്തരം തരുന്നുണ്ട്, ഞാൻ ആത്മാവിൽ ആരാധിക്കുന്നുണ്ട്. ഇതൊന്നും എൻ്റെ യോഗ്യതയല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയല്ല, കുടുംബ മഹിമയൊന്നുമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഞാൻ വലിയ തെറ്റ് ചെയ്ത ആളാണ്, വലിയ പാപം ചെയ്ത ആളാണ്. എന്നോട് കർത്താവ് ക്ഷമിച്ചു. എൻ്റെ പാപങ്ങളെ ഞാൻ ഏറ്റുപറഞ്ഞപ്പോൾ, എൻ്റെ തെറ്റുകളെ ഞാൻ ഏറ്റുപറഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം എന്നോട് ക്ഷമിച്ചു. നമ്മൾ അങ്ങോട്ട് ദൈവത്തോട് തെറ്റിയതാണ്, ദൈവം നമ്മളോട് ക്ഷമിക്കേണ്ട ഒരു കാര്യവുമില്ല, ഒരു യോഗ്യതയുമില്ല, ഒരർഹതയുമില്ല. എന്നിട്ട് കർത്താവ് കാരുണ്യം കാട്ടി, എന്നിട്ട് കർത്താവ് മനസ്സലിവ് കാട്ടി നമ്മളോട് ഇങ്ങോട്ട് വന്ന് ക്ഷമിച്ചു. അപ്പോൾ കർത്താവ് നിങ്ങളോട് ഇങ്ങോട്ട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അങ്ങനെ ചെയ്യണം. നമ്മളങ്ങനെ ചെയ്തില്ല എങ്കിൽ കർത്താവ് വചനം പറയുന്നു, കർത്താവ് നമ്മളോട് ക്ഷമിക്കത്തില്ല. എന്നാൽ നിങ്ങൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് എങ്ങനെയാണോ ക്ഷമിച്ചത്, അപ്രകാരം നിങ്ങളും ക്ഷമിക്കണം. ഇങ്ങനെ ക്ഷമിക്കാൻ കഴിയണമെങ്കിൽ 14-ാം വാക്യത്തിൽ പറയുന്നു, എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. എല്ലാത്തിനും പുറമെ ധരിക്കേണ്ട ഒന്നാണ് സ്നേഹം. സ്നേഹം ധരിക്കണം. ഒരുവൻ്റെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ വചനം വസിക്കുന്നുണ്ടെങ്കിൽ അവൻ മറ്റുള്ളവരെ സ്നേഹിക്കും, ശത്രുക്കളെ സ്നേഹിക്കും. വഴക്കുണ്ടാകുമ്പോൾ അവൻ പൊറുക്കും, അവൻ ദീർഘക്ഷമയുള്ളവനായിത്തീരും. മേൽ പറഞ്ഞതായ ധരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതെല്ലാം ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരും. അപ്പോൾ മാത്രമേ ആ വ്യക്തി യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ വചനം അവൻ്റെ ഉള്ളിൽ അവൾ അല്ലെങ്കിൽ അവളുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അടുത്ത് പറയുന്നു, ഒന്നാമത് പറഞ്ഞു ക്ഷമിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പൊറുക്കുന്ന കാര്യം പറഞ്ഞത്. യേശു നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മൾ ക്ഷമിക്കണമെന്ന് പറയുന്നു. സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ക്ഷമിക്കാൻ കഴിയത്തുള്ളൂ. 15-ാം വാക്യത്തിൽ അവൻ, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം ലോകം തരുന്നത് പോലെയല്ല,
പണം തരുന്നത് പോലെയല്ല, ലോകത്തിലെ എൻ്റർടൈൻമെൻറ്റ് തരുന്നത് പോലെയല്ല ക്രിസ്തുവിൻ്റെ സമാധാനം. അത് ലോകത്തിന് തരാൻ കഴിയാത്ത നിത്യമായ സമാധാനമാണ്. പണത്തിന് തരാൻ കഴിയാത്ത സമാധാനമാണ്, ലോക സുഖങ്ങൾക്ക് തരാൻ കഴിയാത്ത സമാധാനമാണ്. കഷ്ടതയുണ്ടെങ്കിലും അവിടെ പാട്ടുപാടുന്നവനാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ പൈതൽ. പ്രതിസന്ധികൾ വരുമ്പോഴും ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവിക സമാധാനത്തിൽ ജീവിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ വചനം നമ്മൾ വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ സമാധാനമുണ്ട്. ഇന്ന് നിങ്ങൾ വചനം കേൾക്കുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതയിൽ ജീവിക്കുകയാണെങ്കിൽ തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക. കർത്താവേ, അങ്ങയുടെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടുകൂടെ എന്നിൽ വസിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ, എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. നിശ്ചയമായിട്ടും ആ ആത്മീക തലത്തിലേക്ക് ഉയർത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. സ്നേഹം ധരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. അന്യോന്യം ക്ഷമിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരും. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മളിൽ വാഴുവാൻ, ഹൃദയങ്ങളിൽ വാഴുവാൻ കർത്താവ് ഇടവരുത്തും. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിലും സന്തോഷത്തോടെ ജീവിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരും. ബൈബിൾ പറയുന്നു, അതിനായിട്ടല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത് പറയുന്നു, നന്ദിയുള്ളവരായി ഇരിപ്പീൻ. ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ വായിച്ചു കഴിയുമ്പോൾ ആർക്കാനും സന്തോഷിക്കാൻ കഴിയാതിരിക്കുന്നത്? അകത്ത് വചനത്തിൻ്റെ പ്രകാശം പരിശുദ്ധാത്മാവ് ദീപം കൊളുത്തിയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ സന്തോഷിക്കാൻ കഴിയും, ആനന്ദിക്കാൻ കഴിയും. കാരണം അവരുടെ ഉള്ളിൽ ഡിവൈനായിട്ടുള്ള ദൈവികമായൊരു സമാധാനവും ദൈവികമായ പ്രത്യാശയും ദൈവികമായ ഒരു സ്നേഹവുമാണ് അവരുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത്. കാരണം ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ അതിൻ്റെ പൂർണ്ണ ജ്ഞാനത്തോടും കൂടി ഐശ്വര്യമായി വസിക്കുകയാണ്. നന്ദിയുള്ളവരായി തീരണം. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നന്ദിയോടെ ദൈവത്തിന് ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ? ദൈവത്തിന് നന്ദി പറയാൻ ഒരു കാരണവും ഇല്ലെങ്കിലും ഒറ്റ കാര്യം ഓർത്തോണം, ദൈവം എന്നെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു, എന്നെ ഇവൻ നിത്യ ശിക്ഷാവധിയിൽ നിന്ന് രക്ഷിച്ചു, നരകത്തിൽ പോകേണ്ട ഞാൻ, നരകത്തിലെ ഒരു വിറകുള്ളിയായി തീരേണ്ട ഞാൻ, പുഴുചാകാത്ത തീകടാത്ത ആ നിത്യ ദണ്ഡനത്തിൽ പോകേണ്ട എന്നെ ദൈവം രക്ഷിച്ചു, ദൈവത്തിൻ്റെ മകനാക്കി, സ്വർഗീയ പൗരത്വം നൽകി ആദരിച്ചു, സ്വർഗീയമായ പദവികൾ എനിക്ക് നൽകി, ദൈവികമായ സമാധാനം എൻ്റെ ഉള്ളിൽ നിറച്ചു, ദൈവത്തിൻ്റെ വചനം എനിക്ക് നൽകി. ഞാൻ തെറ്റ് ചെയ്തിട്ടും കർത്താവ് എന്നോട് പല പ്രാവശ്യം ക്ഷമിച്ചു. അതിന് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം. 16 വാക്യം പറയുന്നു, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും. സങ്കീർത്തനം, രണ്ട് സ്തുതി, മൂന്ന് ആത്മീയ ഗീതങ്ങൾ തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിനും പാടുകയും ചെയ്യുവീൻ. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ദൈവത്തിന് ഹൃദയത്തിൽ പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ, ദൈവത്തിന് നന്ദി പറയുമ്പോൾ, മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ, സമാധാനം, ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ വാഴുമ്പോൾ, ദൈവത്തിന് ഞാൻ വൃതനാണ്, ദൈവത്തിന് വിശുദ്ധനാണ്, ദൈവത്തിന് പ്രിയനാണ് ഞാൻ എന്നുള്ള ആ ഉത്തമമായ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, നിശ്ചയമായിട്ടും തെറ്റുപറ്റാത്ത വചനം പറയുന്നു, ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കും. ഈ ലോകത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച് നേടുന്ന പലതും, അത് സമ്പത്താകട്ടെ ആരോഗ്യമാകട്ടെ, ഒരിക്കൽ ഈ ലോകത്തിൽ നമ്മൾ ഉപേക്ഷിച്ച് പോകേണ്ടതായിട്ട് വരും. സകല കാര്യങ്ങളും ഉപേക്ഷിച്ച് പോകേണ്ടതായിട്ട് വരും. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തരും, നിശ്ചയമാണ്, നമുക്കറിയാം. അത് യാഥാർത്ഥ്യമാണ്, മരണം ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനെ അതിജീവിക്കുന്ന ദൈവിക പ്രത്യാശ തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. പ്രതിസന്ധികളിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നത് ദൈവത്തിലുള്ള വിശ്വാസവും ദൈവവചനത്തിലുള്ള പ്രത്യാശയുമാണ്. ആ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ നിറയണമെങ്കിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ ദൈവികമായ പ്രത്യാശയിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനം അതിൻ്റെ പൂർണ്ണ ജ്ഞാനത്തോടു കൂടെ ഐശ്വര്യമായി നമ്മളിൽ വസിക്കണം. അങ്ങനെ വസിച്ചെങ്കിൽ മാത്രമേ കർത്താവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധത്തിലേക്ക് നമുക്ക് വരാൻ കഴിയത്തുള്ളൂ. ക്രിസ്തുവിൻ്റെ വചനം വസിക്കാത്തവർക്ക് എങ്ങനെയാണ് ക്രിസ്തുവുമായിട്ടൊരു ബന്ധത്തിൽ വരാൻ കഴിയുന്നത്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 15 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് പറയുന്നു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇനി വചനം കേൾക്കുമ്പോൾ നമ്മുടെ ആത്മീക നിലവാരത്തെക്കുറിച്ച് നാം ഒന്ന് ശോധന ചെയ്യണം. എൻ്റെ സ്പിരിച്വൽ ലെവൽ എവിടം വരെ എത്തി? ഞാൻ രക്ഷിക്കപ്പെട്ടയാളാണ്, സ്നാനപ്പെട്ടയാളാണ്, എന്നാൽ ഞാൻ വളരുന്നുണ്ടോ? ആത്മാവിൽ വളരുന്നുണ്ടോ? 7 വാക്യത്തിൽ പറയും, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങൾ വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ദൈവം ആഗ്രഹിക്കുന്നു ക്രിസ്തുവിൻ്റെ വചനം നമ്മളിൽ വസിക്കണമെന്ന്. ആ ദൈവത്തിൻ്റെ വചനം വസിക്കുവാൻ വേണ്ടിയാണ്, അതിന് നമ്മളെ തയ്യാറാക്കുന്നതാണ് ഓരോ ദിവസവും കേൾക്കുന്നതായ ദൈവത്തിൻ്റെ വചനം. ആത്മീകമായ കാര്യങ്ങൾക്ക് നാം ശുഷ്കാന്തി ഉള്ളവരായി തീരുമ്പോൾ, അതിനുവേണ്ടി സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം നമ്മളിൽ വസിക്കുന്ന ഒരനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരും. വേദപുസ്തകത്തിൽ, പുതിയ നിയമത്തിൽ വാക്യങ്ങൾ ഉടനീളം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിൽ
ഏറ്റവും വലിയ കാര്യമാണ് ഈ വചനം വസിക്കണമെന്നുള്ളത്. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 21-ാം വാക്യം വായിക്കുന്നു, ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയും ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. എന്താ ദൈവവചനത്തിൻ്റെ പ്രത്യേകത? ദൈവവചനത്തിൻ്റെ പ്രത്യേകത ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തും, സത്യമാണ്, രോഗികളെ സൗഖ്യമാക്കും, അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ തന്നെ ദൈവവചനം ചെയ്യുന്ന ഏറ്റവും അത്ഭുതകരമായൊരു കാര്യമാണ് 21-ാം വാക്യത്തിൽ വായിച്ചത്: എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനമാണ്. എന്താ ദൈവവചനത്തിൻ്റെ പ്രത്യേകത? ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതാണ്. ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, അത് ദൈവത്തിൻ്റെ വചനമാണ്, യേശു ക്രിസ്തുവാണ്. അതാണ് ബൈബിൾ പറയുന്നത്, ദൈവത്തിൻ്റെ വചനം ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ നട്ടിരിക്കുകയാണ്, ഉൾനട്ടിരിക്കുന്ന വചനമാണ്. അത് വചനം പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രം സ്വീകരിക്കാനല്ല, മറിച്ച് സൗമ്യതയോടെ അതിനെ കൈക്കൊള്ളണം. 22-ാം വാക്യത്തിൽ വായിക്കുന്നു: എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിക്കും. ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുന്നുണ്ടോ? ക്ഷമിക്കണമെന്ന് പറയുന്ന വചനം, മനസ്സിലിവ് കാണിക്കണമെന്ന് പറയുന്ന വചനം, ദയ കാണിക്കണമെന്ന് പറയുന്ന വചനം, സൗമ്യതയുള്ളവരായിരിക്കണമെന്ന് പറയുന്ന വചനം, ദീർഘക്ഷമയോടെ ജീവിക്കണമെന്ന് പറയുന്ന വചനം, ഈ വചനത്തെ കേട്ടാൽ മാത്രം പോരാ, അതിനെ അനുസരിക്കുന്നവരായിത്തീരണം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നിങ്ങൾ തമ്മിൽ പഠിപ്പിച്ച് ദൈവത്തിന് പാടണമെന്നൊക്കെ പറയുമ്പോൾ, നന്ദിയുള്ളവരായിരിക്കണമെന്ന് പറയുമ്പോൾ, ക്രിസ്തുവിൻ്റെ വചനം അതുപോലെ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഉള്ളിൽ വാഴണം എന്നൊക്കെ പറയുമ്പോൾ, അതിനെ അനുസരിക്കാൻ വേണ്ടി നാം തയ്യാറാകണം. ഇന്ന് ഈ വചനം കേട്ടിരുന്നു, നിശ്ചയമായിട്ടും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ പ്രാപ്തിയുള്ള വചനമാണ് നിങ്ങൾ കേട്ടത്, ഉൾനട്ടിരിക്കുന്ന വചനമാണ് കേട്ടത്, തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വചനത്തിലെ ഉപദേശമാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്. ഈ വചനം നിങ്ങളെ ജീവിപ്പിക്കും, ആത്മീയമായി വളരുവാൻ, ചൈതന്യപ്പെടുവാൻ, കർത്താവിൻ്റെ സമാധാനമുള്ളിൽ വസിക്കുവാൻ, അത് നിറയുവാൻ നമ്മളെ പ്രാപ്തരാക്കും. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കൊരു സമർപ്പണത്തോടുകൂടി ഇന്നായിരിക്കാം. ജീവിതത്തിലെ സകല പ്രതിസന്ധികളിൽ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്, സകല പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട്, ദൈവഹിതപ്രകാരം നമ്മളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്, ആത്മനിറവിൽ നമ്മളെ ജീവിപ്പാൻ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. നിത്യനരകത്തിലേക്ക് നിത്യനാശത്തിലേക്ക് പോകാതെ പിശാചിൻ്റെ പദ്ധതിയിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് നിത്യരാജ്യത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ ഓഹരിക്കാരും അവകാശികളാക്കി മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്, ദൈവത്തിൻ്റെ പരിപാലനമുണ്ട്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നമ്മൾ നന്ദിയുള്ളവരായിരിക്കണമെന്ന്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ക്രിസ്തുവിൻ്റെ വചനം പൂർണ്ണ ജ്ഞാനത്തോടുകൂടെ ഐശ്വര്യമായി നമ്മുടെ ഉള്ളിൽ വസിക്കണമെന്ന്, ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മളിൽ വാഴണമെന്ന്, ഹൃദയങ്ങളിൽ വാഴണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സമർപ്പണത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിശ്ചയമായിട്ടും ആ ഒരു ആത്മീക തലത്തിലേക്ക്, ആ നിലവാരത്തിലേക്ക് സ്വർഗം നമ്മളെ ഉയർത്തും. സ്വർഗീയ പിതാവെ, കൽപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം. അങ്ങയുടെ വചനങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആത്മീക തലത്തിലേക്ക് ഉയർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കുറവുള്ളവരാണ്, കുറ്റമുള്ളവരാണ്, പക്ഷേ കർത്താവിൻ്റെ വചനം ഞങ്ങളിൽ ഉൾനട്ടിരിക്കുന്ന വചനം, ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ള വചനമാണെന്ന് തിരുവചനത്തിൽ ഞങ്ങൾ വായിച്ചല്ലോ. കർത്താവെ, ക്രിസ്തു യേശുവിൻ്റെ വചനം സകല ജ്ഞാനത്തോടും കൂടി ഐശ്വര്യമായി ഞങ്ങളിൽ വസിക്കുവാൻ കൃപ തരണം. ക്രിസ്തുവിൻ്റെ സമാധാനമുള്ളിൽ വാഴുന്നവരായി തീരുവാൻ, ക്ഷമിക്കുന്നവരായി, പൊറുക്കുന്നവരായി, സ്നേഹിക്കുന്നവരായി, മനസ്സലിവുള്ളവരായി, ദയുള്ളവരായി, താഴ്മയുള്ളവരായി, സൗമ്യതയുള്ളവരായി, ദീർഘക്ഷമയുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ദൈവത്തിൻ്റെ വ്രതന്മാരും വിശുദ്ധന്മാരും ദൈവത്തിന് പ്രിയരുമാണെന്നുള്ള ആ വെളിപ്പാട് ഞങ്ങളുടെ ഉള്ളിൽ തന്ന് വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഇപ്പോൾ തലവണക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവരങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണം. ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് വിഷാദത്തെ കൊടുക്കണം. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവിടെ നിന്ന് സാധിപ്പിക്കണം. ദൈവിക പദ്ധതിയിലേക്ക് നടന്നു കയറുവാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.